നമ്മുടെ ഇപ്പോ ഈ റെയിൽവേ നമുക്ക് തന്നിട്ടുള്ള ഇതിന്റെ അടിയിലുള്ള സ്കെച്ച് പ്രകാരമാണ് നമ്മൾ ഇപ്പോ നിലവിൽ ചെയ്ത കാര്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം നമ്മൾ നേരിട്ടത്, ഇവിടെ നിന്ന് ഒരു 12.5 മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഡീവിയേഷൻ, രണ്ടു വശത്തേക്കും ഒരു ഡീവിയേഷൻ പോലെ, അതായത് അതിന്റെ ശരിക്കുമുള്ള തിയറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരു പോർഷൻ എത്തുമ്പോൾ വീതി കൂടുകയും അതൊരു ഒരു ഒരു ഭാഗം കഴിഞ്ഞാൽ വീണ്ടും വീതി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നോട്ട് പോകുമ്പോൾ ഒരു ഒരു ഡീവിയേഷൻ രണ്ട് വശത്തേക്കും കാണും. പക്ഷെ സ്കെച്ച് പ്രകാരമുള്ള ഡീവിയേഷൻ അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമ്മുടെ ഡൈവേഴ്സ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് 30 മീറ്റർ അടുപ്പിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. 12.5 മീറ്റർ പോകാനാണ് നമ്മൾ ആ ഡീവിയേഷൻ കാണാൻ വേണ്ടി പോകാനാണ് തീരുമാനിച്ചെങ്കിലും 30 മീറ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മുടെ 5-ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെയുള്ള മാൻഹോൾ വരെയുള്ള പരിശോധന ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇനി 5 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴിയാണോ നോക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ 5-ൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് 5-ൽ കുറച്ച് വലിയൊരു പോർഷൻ ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ക്ലിയർ ആണ് മേയർ പറഞ്ഞത്, ഇപ്പോൾ പരിശോധിച്ച് തുടക്കഭാഗം മുതൽ 3-ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ഭാഗങ്ങളിൽ മാൻഹോൾ വഴിയും അതിന്റെ തുടക്ക സ്ഥലം വഴിയും പരിശോധനകൾ രണ്ട് ഭാഗത്തു നിന്ന് വന്ന് അവസാനിച്ചു, അത് പൂർത്തിയായി. ഇപ്പോൾ ഈ ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് 5-ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ഭാഗത്തും പരിശോധന ഏതാണ്ട് അവർ പൂർത്തിയാക്കി. ഇനി 5-ാം 3-ാം ഇടയുള്ള പ്ലാറ്റ്ഫോം, അതായത് 5-ാം 3-ാം ഇടയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ 2 മാൻഹോളുകളുണ്ട്. ആ 2 മാൻഹോളുകളിൽ ഏതാണ്ടൊരു 10-30-40 മീറ്റർ, കൃത്യം കണക്കല്ല, ഞാൻ അനുമാനിക്കുന്നതാണ്, ഒരു 10-30-40 മീറ്റർ ദൂരമാണ് ഇനി പരിശോധിക്കേണ്ടത്. അത് 5-ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അടുത്തുള്ള മാൻഹോളിൽ ഇറങ്ങിയിട്ട് അത് മേൾഭാഗത്തേക്ക്, അതായത് ജോയി ഒഴുകി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഭാഗത്തേക്കാണ് ഇനി പരിശോധന നടത്താനുള്ള. ബാക്കി പരിശോധന നടത്തിയ ഭാഗങ്ങളിലൊന്നും തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ ഇല്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് ഈ ഡൈവിംഗ് സംഘങ്ങൾ എല്ലാം തന്നെ.